ഇന്ത്യ വാങ്ങുന്ന S-400 ഹമാസിനെ നേരിടുന്ന ഇസ്രായേലിന്റെ അയൺ ഡോമിനേക്കാൾ മികച്ചതാണോ നമുക്കൊന്ന് പരിശോധിക്കാം. ഇസ്രായേൽ പാലസ്തീൻ ഏറ്റുമുട്ടലിൽ ഇരുഭാഗത്തിനും വ്യോമ മിസൈൽ ആക്രമണങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്. എന്നാൽ ഗാസയിൽ നിന്ന് തുടക്കുന്ന റോക്കറ്റുകളെ പ്രതിരോധിക്കുന്നത് ഇസ്രായേലിന്റെ അയൺ ഡോം പ്രതിരോധ സിസ്റ്റമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രവർത്തനം സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തതും ഇതേ വിഷയം തന്നെയായിരുന്നു. അദൃശ്യമായ ഒരു പ്രതിരോധ ഫലകത്തിൽ തട്ടുന്ന റോക്കറ്റുകളുടെ വീഡിയോകൾക്കാണ് വൻ പ്രചാരം ലഭിച്ചത്. ഈ പ്രതിരോധ സിസ്റ്റം ഇന്ത്യക്കുമുണ്ടോ എന്നറിയാനായിരുന്നു രാജ്യത്തുള്ള പലർക്കും ആഗ്രഹം. അതേസമയം റഷ്യയിൽ നിന്ന് ഇന്ത്യ വാങ്ങുന്ന S-400 ഇസ്രായേലിന്റെ അയൺ ഡോമിനേക്കാൾ മികച്ചതാണോ എന്നും ചിലർ ഗൂഗിളിൽ തെരച്ചിൽ നടത്തുന്നുണ്ട്. എന്നാൽ എന്താണ് ഈ അയൺ ഡോം? നമുക്കൊന്ന് നോക്കാം. അയൺ ഡോമുകൾ ജന്മമെടുക്കുന്നത് 2006 ഇസ്രായേൽ ലെബനൻ യുദ്ധത്തിന്റെ സമയത്താണ്. അന്ന് ഹിസ്ബുള്ള ആയിരക്കണക്കിന് റോക്കറ്റുകളാണ് ഇസ്രായേലിലേക്ക് തൊടുത്തത്. തൊട്ടടുത്ത വർഷമാണ് തങ്ങൾ വികസിപ്പിച്ചെടുത്ത റഫാൽ അഡ്വാൻസ്ഡ് സിസ്റ്റത്തിന് വ്യോമാക്രമണങ്ങളെ തടയാനാകുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചത്. ഇസ്രായേൽ എയ്റോസ്പേസ് ഇൻഡസ്ട്രീസുമായി ചേർന്നാണ് ഇത് വികസിപ്പിച്ചത്. ഹ്രസ്വപരിധിയിൽ പ്രവർത്തിക്കുന്ന ഭൂതല ആകാശ പ്രതിരോധ സിസ്റ്റമാണ് അയൺ ഡോം എന്നത്. ഇതിനായി ഒരു റഡാറും ടമീർ ഇന്റർസെപ്റ്റർ മിസൈലുകളും ഒരുമിപ്പിച്ച് പ്രവർത്തിപ്പിക്കുകയാണ്. ഇസ്രായേലിലെ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് പാഞ്ഞെടുക്കുന്ന റോക്കറ്റുകളെയും മിസൈലുകളെയും കണ്ടെത്തുകയും നിരായുധീകരിക്കുകയും ചെയ്യുന്നതാണ് അയൺ ഡോം ചെയ്യുന്നത്. റോക്കറ്റുകൾ, പീരങ്കിയുണ്ടകൾ, വിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ, ആളില്ലാ വിമാനങ്ങൾ തുടങ്ങിയവയ്ക്കെതിരെയും പ്രതിരോധം ചമയ്ക്കാൻ ഇതിനാകുമെന്നാണ് ഇസ്രായേലിന്റെ അവകാശവാദം. ഇവ യുദ്ധരംഗത്ത് ആദ്യമായി വിന്യസിക്കുന്നത് 2011. ഇതിന് 90% വിജയം കൈവരിക്കാനാകുമെന്നാണ് റഫാൽ അവകാശപ്പെടുന്നത്. അത്രയുമില്ലെങ്കിലും ഇവ ഉപയോഗിച്ച് 2000 ആക്രമണങ്ങളെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിലും ഏകദേശം 80% ഫലപ്രദമാണ് ഈ സിസ്റ്റം എന്നാണ് യുദ്ധവിശകലനക്കാരും സാക്ഷ്യപ്പെടുത്തുന്നത്. വിവിധ തരത്തിലുള്ള വ്യോമ ഭീഷണികളെ തങ്ങളുടെ അയൺ ഡോമിനെ തകർക്കാനാകുമെന്നും നാഗരിക മേഖലകളെ സംരക്ഷിച്ച് നിർത്താനാകുമെന്നും റഫാൽ അവകാശപ്പെടുന്നു. ഇനി ഇവ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? 3 പ്രധാന സിസ്റ്റങ്ങളാണ് ഇതിനുള്ളത്. അവയുടെ സംയുക്തമായുള്ള പ്രവർത്തനമാണ് പ്രതിരോധം ചമയ്ക്കുന്നത്. പല രീതിയിലുള്ള ഭീഷണികളെയും ഇവയ്ക്ക് ഇല്ലായ്മ ചെയ്യാനാകുമെന്നാണ് പറയപ്പെടുന്നത്. ആക്രമണങ്ങൾ കണ്ടെത്താനും അതിനെ ട്രാക്ക് ചെയ്യാനുമുള്ള ഒരു റഡാർ, ബാറ്റിൽ മാനേജ്മെന്റ് ആൻഡ് വെപ്പൺ കൺട്രോൾ സിസ്റ്റം, മിസൈൽ തൊടുക്കാനുള്ള സജ്ജീകരണം എന്നിങ്ങനെയാണ് 3 സിസ്റ്റങ്ങളുള്ളത്. എല്ലാത്തരം കാലാവസ്ഥയിലും സുഗമമായി പ്രവർത്തിക്കുമെന്നതാണ് ഇതിന്റെ ഒരു ഗുണമായി എടുത്തു പറയാനുള്ളത്. രാത്രിയെന്നോ പകലെന്നോ ഉള്ള വ്യത്യാസം അയൺ ഡോമിനൊരു പ്രശ്നമേയല്ല. ഓരോ മുഴുവൻ യൂണിറ്റിനും ഏകദേശം 50 ദശലക്ഷം ഡോളറിന് മുകളിൽ വില വരും. ഒരു ഇന്റർസെപ്റ്റർ ടമർ മിസൈലിന് $80,000 ആയിരിക്കും വില. റോക്കറ്റിന് ഒരെണ്ണത്തിന് $1,000 വിലയുള്ളൂ. ഓരോ റോക്കറ്റിനെയും വഴിയിൽ വെച്ച് തകർക്കാനായി 2 ടമീർ മിസൈലുകളെ അയക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇതിന്റെ വിലയെക്കുറിച്ച് ഓർത്തിട്ട് കാര്യമില്ലെന്നാണ് പൊതുവെ പറയുന്നത്. കാരണം നിരവധി ജീവനുകളാണ് ഓരോ തവണയും രക്ഷിക്കപ്പെടുന്നത്. കൂടാതെ റോക്കറ്റ് ആക്രമണത്തിന് ഒന്നും ചെയ്യാനാകാത്ത രാജ്യമാണ് തങ്ങളുടേതെന്നത് ജനങ്ങളുടെ ആത്മവിശ്വാസവും ഇല്ലാതാക്കിയേക്കാം. ഇനി ഈ സിസ്റ്റമാണോ ഇന്ത്യക്കുള്ളത്? അയൺ ഡോമിന്റെ കാര്യത്തിൽ ഇസ്രായേലാണ് ഏറ്റവും മുന്നിൽ. അമേരിക്കയും റഷ്യയും ഒട്ടും തന്നെ പിന്നിലല്ലതാനും. ചുറ്റും ഭീഷണിയുള്ളതാണ് ഇസ്രായേലിന്റെ മുന്നേറ്റത്തിന് പിന്നിൽ. എന്നാൽ അവരും അമേരിക്കയും പല കാര്യങ്ങളിലും ഒത്തു പ്രവർത്തിക്കുന്നുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ഇന്ത്യ റഷ്യയുടെ കയ്യിൽ നിന്ന് വാങ്ങാനിരിക്കുന്ന S-400 സിസ്റ്റം അയൺ ഡോമിനേക്കാൾ മികച്ചതാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇതിന് $5 ബില്യൺ രാജ്യം മുടക്കുന്നത്. ഇസ്രായേലും ഇന്ത്യയും തമ്മിലുള്ള വ്യത്യാസങ്ങളിലൊന്ന് രാജ്യത്തിന്റെ വലിപ്പമാണ്. ഇസ്രായേൽ ചെറിയ രാജ്യമാണ്. ഇന്ത്യക്കാണെങ്കിൽ ഭൂഖണ്ഡങ്ങളുടേതുപോലെയുള്ള വലിപ്പവുമുണ്ട്. അപ്പോൾ കുറച്ച് വ്യത്യസ്തമായ തന്ത്രങ്ങളാണ് ഒരുക്കേണ്ടത്. S-400 ബാലിസ്റ്റിക് മിസൈലുകൾ, യുദ്ധവിമാനങ്ങൾ, ക്രൂസ് മിസൈലുകൾ എന്നിവയെ നേരിടാനുള്ള സജ്ജീകരണങ്ങളും ഉണ്ടെന്നാണ് പറയുന്നത്. കൂടാതെ ഇവ കൂടുതൽ ദൂരത്തിൽ പ്രയോഗിക്കുകയും ചെയ്യാം. S-400 ഉപയോഗിച്ച് 300 to 400 km അകലെയുള്ള മിസൈലുകൾ, യുദ്ധവിമാനങ്ങൾ തുടങ്ങിയവയെ തകർക്കാനുമാകും. ഇതുകൂടാതെ ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ അത്യാധുനിക മിസൈലുകളുടെ കാര്യത്തിൽ സഹകരണമുണ്ടെന്ന കാര്യവും ഓർക്കേണ്ടതാണ്. ഇതിൽ ബെറാക്കേറ്റ് ഉൾപ്പെടും. ഇരു രാജ്യങ്ങളും തമ്മിൽ പല വ്യോമ പ്രതിരോധ റഡാർ സഹകരണവും ഉണ്ടെന്നും പറയപ്പെടുന്നു. നിലവിൽ ഇന്ത്യക്ക് ആകാശ മിസൈലുകളും റഷ്യൻ സിസ്റ്റമായ പെച്ചോറയുമാണുള്ളത്. എന്നാൽ ഇവ ഘട്ടം ഘട്ടമായി മാറ്റി ആധുനിക സിസ്റ്റങ്ങൾ ഉൾപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് ഇന്ത്യ. ഇതുകൂടാതെ ദില്ലിയെ സംരക്ഷിച്ചു നിർത്താനായി അമേരിക്കയുടെ കയ്യിൽ നിന്ന് നാഷണൽ അഡ്വാൻസ്ഡ് സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റം 2 ഇന്ത്യ വാങ്ങുന്നുണ്ട്. വെബ് ഡെസ്ക്, തത്വമീ ന്യൂസ്.